हाय फ्रेंड्स एल्लावर्क्कुम अस्सलामु अलैकुम नमस्कारम एंडे पुदिय यूट्यूब वीडियोलेक्क स्वागतम इन ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 5 മിനിറ്റിന്റെ ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള പുഡിംഗ് ആണ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാനുള്ള ടൈം അതിന് ആവശ്യമുള്ളൂ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പൂള പുഡിംഗ് ആണ് അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ നോക്കാം അതിന് നമ്മൾ ഇവിടെ പാൽ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അതായത് ഒരു വലിയ ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടോ ഇത്രേ പാൽ എടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മതി അതാണ് ഞാൻ ഒരു ഗ്ലാസ് എടുത്തത് ഒരു ട്രയൽ സെറ്റ് ചെയ്യാനാണ് ഇത് ഓക്കേ നമ്മൾ അതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നത് പൂളയാണ് അത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഏകദേശം 2 ടേബിൾസ്പൂണോളം ഇതുണ്ട് പിന്നെ 1 ടേബിൾസ്പൂണോളം ഞാൻ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര ഇതിൽ ഞാൻ ചൈന ഗ്രാസോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളോ ഒന്നും ചേർക്കുന്നില്ല ഇത് മാത്രമേ നാച്ചുറൽ ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നേരെ കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ നമ്മൾ ഇനി പാൽ തിളപ്പിച്ച് നമ്മൾ ഈ ഒരു മിക്സ് റെഡിയാക്കാനുള്ള പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഇതാ നമ്മൾ ആ പാൽ ഒഴിക്കുകയാണ് അതിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ നമ്മൾ അതിൽ അടിയിൽ മാറ്റി വെക്കണം നമ്മൾ അതിൽ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് ഡയറക്റ്റ് നമ്മൾ മിക്സ് ചെയ്യുന്നില്ല ഗ്ലാസ്സിൻ്റെ പാലിൽ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഓക്കെ പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യുന്നു ഓക്കെ കൂടുതൽ നമ്മളിത് ടൈം എടുക്കുന്നില്ല അതിന് ശേഷം നമ്മൾ ഈ പൂള ചിരകി വെച്ചത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ പൂള ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് ഓഫ് ചെയ്യാം കൂടുതൽ തിളച്ച് വേവായി കഴിഞ്ഞാൽ ആകെ കുഴമ്പ് രൂപത്തിലാവും അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച പാലിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് സിമ്മിലാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ഒരു 5 മിനിറ്റ് കറക്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക ഡെറ്റ്സ് ഓൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളൊരു സ്റ്റീലിൻ്റെ ഒരു സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറോളം ചൂടാറാൻ പുറത്ത് വെക്കണം അതിന് മുൻപ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഞാനിവിടെ ഒരു ഓലക്സിൻ്റെ ഒരു ചെറിയ പാക്ക് വെച്ചിട്ട് ചെറുതായിട്ട് മുകളിൽ ലെയർ ബൈ ലെയറായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് പല ഡിസൈനും ചെയ്യാം ഓക്കെ അതിനുശേഷം നിങ്ങളെ കയ്യിൽ നട്സോ അല്ലെങ്കിൽ ക്രീംസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും അവൈലബിൾ അല്ല അതുകൊണ്ട് ഞാനൊരു ഹോർലിക്സിൻ്റെ പാക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്താണ് ശേഷം നമ്മൾ നട്സൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ കാഷ്യൂ നട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് മുകളിൽ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ കാരമൽ റോസ്റ്റഡായിട്ടും ചെയ്യാം അപ്പോൾ ഇതാ സിമ്പിളായിട്ട് ഡെക്കറേഷനും കഴിഞ്ഞ് നമ്മളെ പുഡിംഗ് ഇവിടെ ഇനി സെറ്റ് ചെയ്യാൻ വെക്കുകയാണ് ഇത് നമ്മൾ നേരെ ഫ്രിഡ്ജിൽ 4 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചുകൂടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാണ് നമ്മളെ സെറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിൽ എത്രത്തോളം കൊള്ളുന്നില്ല അളവിനനുസരിച്ചാണ് നമ്മളെ പുഡിങ്ങിൻ്റെ ആ ഒരു തിക്നെസ് ഉണ്ടാവുക ഈ പാത്രത്തിൽ വല്ലാതെ അടിയിലേക്ക് താഴ്ന്നു പോകില്ല അപ്പോൾ ഇത്ര ഒരു കട്ടിയിലേ അത് കിട്ടുള്ളൂ കണ്ടോ ഈ ഒരു കട്ടിയിൽ അത് കിട്ടിയിട്ടുള്ളൂ എന്നാലും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്